മലപ്പുറത്തിനു പിന്നാലെ കണ്ണൂരിലും പോക്സോ കേസ് ഇരയുടെ ആത്മഹത്യ. സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ നടക്കുന്ന രണ്ടാമത്തെ സംഭവമാണിത്. കണ്ണൂർ കുറ്റേരി സ്വദേശിയായ പെൺകുട്ടിയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പെൺകുട്ടിയെ വീട്ടിനുള്ളിലെ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പതിനേഴാമത്തെ വയസ്സിലാണ് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പാലക്കാട് സ്വദേശി പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പെൺകുട്ടിയുമായി ഇയാൾ നിരന്തരം ചാറ്റ് ചെയ്യുകയും നഗ്ന ദൃശ്യങ്ങൾ കൈക്കലാക്കി ഇതെല്ലാം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. രണ്ടു തവണ കണ്ണൂരിലെ പയ്യാമ്പലത്തെത്തി പീഡിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പെൺകുട്ടിയുടെ ബന്ധുക്കൾക്ക് പ്രതി നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയായിരുന്നു. അതിനുശേഷം പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയ പരാതിയിൽ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. അതേ തുടർന്ന് നടത്തിയ കൗൺസിലിംഗിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുട്ടിയെ അടുത്ത ബന്ധു പീഡിപ്പിച്ചു എന്ന വിവരവും പുറത്തായിരുന്നു. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. അധികൃതരുടെ അവഗണന കാരണം പോക്സോ കേസ് ഇരകളുടെ ആത്മഹത്യ കൂടുന്നു. ഇരകൾക്ക് കൗൺസിലിംഗ്, സുരക്ഷ എന്നിവ ഒരുക്കുന്നതിലെ വീഴ്ചകളാണ് ജീവനൊടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുടെ കണക്ക് ലഭ്യമാണെങ്കിലും പോക്സോ കേസുകളിലെ ഇരകൾ ആത്മഹത്യ ചെയ്ത കണക്കുകൾ ലഭ്യമല്ല. വള്ളിക്കുന്നിൽ കഴിഞ്ഞ ദിവസമാണ് പോക്സോ കേസ് ഇര ആത്മഹത്യ ചെയ്തത്. പത്തനംതിട്ടയിലെ 16-കാരിയുടെയും മുമ്പ് വാളയാറിലെ 2 കുട്ടികളുടെയും ആത്മഹത്യയും ഇതേ ഗണത്തിൽ ഉൾപ്പെടും. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്താൽ പോലീസ് തയ്യാറാക്കുന്ന FIR പലപ്പോഴും ദുർബലമാണെന്ന് ബാലാവകാശ സംരക്ഷണ പ്രവർത്തകർ പറയുന്നു. ഇര സ്വന്തം വീട്ടിൽ സുരക്ഷിതമാണോ എന്ന് അന്വേഷിക്കാനും സാമൂഹിക സാമ്പത്തിക ചുറ്റുപാട് മനസ്സിലാക്കാനും സാമൂഹിക അന്വേഷണം നടത്തുന്നില്ല. ഈ റിപ്പോർട്ടില്ലാതെയാണ് പലപ്പോഴും FIR തയ്യാറാക്കുന്നത്. പോക്സോ കേസ് രജിസ്റ്റർ ചെയ്താൽ ഇരയെ ശിശുക്ഷേമ സമിതിയുടെ മുന്നിൽ സാമൂഹിക അന്വേഷണ റിപ്പോർട്ടുമായി പോലീസ് ഹാജരാക്കണം എന്നാണ് നിയമം. അതേ തുടർന്ന് കൗൺസിലിംഗ്, സംരക്ഷണ ചുമതല എന്നിവ ഒരുക്കേണ്ടത് ജില്ലാ ശിശു സംരക്ഷണ സമിതിയുടെ യൂണിറ്റാണ്. ശിശുക്ഷേമ സമിതിക്ക് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിത്. കുട്ടിയുടെ സംരക്ഷണം സ്വന്തം വീട്ടിൽ ദുർബലമാണെങ്കിൽ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണം. അവിടെ കൗൺസിലറുടെ സഹായം ഒരുക്കണം. എന്നാൽ പലപ്പോഴും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് നൽകുന്ന റിപ്പോർട്ടിൽ ഇരയെ സ്വന്തം വീട്ടിലേക്ക് മാറ്റാനുള്ള ശുപാർശയാണ് നൽകുന്നത്. വള്ളിക്കുന്ന് സംഭവത്തിലെ ഇര സ്വന്തം വീട്ടിൽ സുരക്ഷിതമല്ല എന്ന് മാതാവ് അറിയിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ല. ഇവർ നേരത്തെ ആത്മഹത്യക്ക് ശ്രമിച്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയും തേടിയിരുന്നു. സുരക്ഷ നൽകാൻ അർഹത ഉണ്ടായിട്ടും കോഴിക്കോട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ജാഗ്രത പുലർത്തിയില്ല. അഡ്വക്കേറ്റ് ആർ സന്ധ്യ, ബാലാവകാശ കമ്മീഷൻ മുൻ അംഗമായ അഡ്വക്കേറ്റ് ആർ സന്ധ്യ, പരിരക്ഷ ഒരുക്കുന്നതിലും ഇടപെടുന്നതിലും സംവിധാനം പരാജയപ്പെടുന്നതാണ് ഇരകളുടെ ആത്മഹത്യ വർദ്ധിക്കാൻ കാരണം എന്ന് പറഞ്ഞു. നിരവധി സംവിധാനങ്ങളുണ്ട്, ഇവയെല്ലാം കാര്യക്ഷമമായി ഇടപെടണം എന്നാണ് ഇപ്പോൾ പോക്സോ കേസിൽ ഇരകളായവരുടെ ആത്മഹത്യയുടെ വിഷയത്തിൽ വരുന്ന വാദങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമാൻസ്.